ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 6ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമായിട്ടുള്ള എൻ്റെ ശരീരം എന്ന പാഠം നമ്മൾ പഠിച്ചില്ലായിരുന്നു. അതിനകത്ത് ചന്തുവിൻ്റെ കഥ പഠിച്ചില്ലായിരുന്നു. അലസനായിട്ടുള്ള മടിയനായിട്ടുള്ള ചന്തു ഒടുവിൽ കായിക പരിശീലനം വ്യായാമമൊക്കെ ചെയ്തതിന് ശേഷം മിടുക്കനായി മാറിയ ഒരു ചന്തുവിൻ്റെ കഥ. അതിനുശേഷം നമ്മൾ ദിനചര്യ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പഠിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 8ാമത്തെ പ്രവർത്തനമാണ്, അതായത് വിവിധ തരം ശരീരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ശരീരഘടനയുടെയും പ്രത്യേകതയും അതുപോലെ തന്നെ ആ ഓരോ ശരീരങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള കായിക ഇനങ്ങളും ഏതൊക്കെയെന്ന് നമുക്കിവിടെ പരിചയപ്പെടാം. ഈ കാണുന്ന ചിത്രം നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനുഷ്യർക്കിടയിൽ 3 തരം വ്യത്യസ്ത ശരീരങ്ങളുള്ള ആൾക്കാരുണ്ട്. അതിൽ 1ാമത് കാണിച്ചിരിക്കുന്ന ഒരു മെലിഞ്ഞ ആള്, പിന്നെ ഒരു തടിച്ച ആള്, പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ. അതിൽ 1ാമതായി ആ മെലിഞ്ഞ ആളിനെ പറയുന്നത് എക്ടോമോർഫ്, 2ാമതായി ആ തടിച്ച ആളിനെ പറയുന്നത് എൻഡോമോർഫ്, 3ാമത്തെ സ്ട്രോങ് ആയിട്ടുള്ള ആളിനെ പറയുന്നത് മീസോമോർഫ്. അങ്ങനെ വ്യത്യസ്തമായ 3 തരം ശരീരമുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഓരോന്നിനെ നമുക്ക് വിശദമായി പരിചയപ്പെടാം. ആ 1ാമത്തെ ചിത്രം എല്ലാവരും നോക്കിയേ, ഇതുപോലെ ഇരിക്കുന്ന ശരീരത്തിന് പറയുന്നതാണ് എക്ടോമോർഫ്. മെലിഞ്ഞ ശരീരമായിരിക്കും, മൂക്കും താടിയും നെറ്റിയുമൊക്കെ കൂർത്തിരിക്കും, ചെറിയ കൈപ്പത്തിയായിരിക്കും, വിരലുകളൊക്കെ വളരെ നീളമുള്ളതായിരിക്കും, ശരീരം നീണ്ടിരിക്കും, മെലിഞ്ഞ ശരീരമായിരിക്കും, കയ്യിലെ സ്കിന്നെന്ന് പറയുന്നത് വളരെ കട്ടി കുറഞ്ഞതായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ആൾക്കാരായിരിക്കും ഇവർ. ഇവർക്ക് പറ്റിയ കായിക ഇനം എന്ന് പറയുന്നത് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ ഇവർക്ക് വളരെ അനുയോജ്യമായിരിക്കും. കാര്യം ദീർഘനേരം എന്ന് പറയുമ്പം 1500 മീറ്റർ, 3000 മീറ്റർ, മാരത്തോൺ, 5000, 3000 ഇതുപോലുള്ള ഇനങ്ങൾ ഇവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. അടുത്തതായി എൻഡോമോർഫ്. ഇവരുടെ പ്രത്യേകത തടിച്ച ശരീരമായിരിക്കും, എത്ര കഠിനമായിട്ടുള്ള എത്ര കട്ടിയുള്ള ഭക്ഷണം കഴിച്ചാലും പെട്ടെന്ന് ദഹിക്കും, തല ഉരുണ്ട തലയായിരിക്കും, വളരെ വിശാലമായ മുഖം, താടിയെല്ലുകളൊക്കെ വളരെ ചതുരാകൃതിയിലുള്ള താടിയെല്ലുകൾ, കുഞ്ഞു ചെവിയായിരിക്കും, വലിയ വയറും കഴുത്തിന് വലിയ നീളം കാണത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കഴുത്തായിരിക്കും, കൈപ്പത്തി വളരെ വീതിയുള്ള കൈപ്പത്തി, വിരലുകളൊക്കെ വളരെ നീളം കുറഞ്ഞതായിരിക്കും. ഇവർ പൊതുവേ ഉയരം കുറഞ്ഞവരായിരിക്കും, പിന്നെ നല്ല വീതിയുള്ള കാൽപാദങ്ങളൊക്കെ നല്ല വീതിയുള്ളതായിരിക്കും, ഭയങ്കര കാലൊക്കെ ഭയങ്കര തടിച്ച കാലുകളായിരിക്കും, വളരെ കയ്യിലെ സ്കിന്നെന്ന് പറയുന്നത് വളരെ കട്ടിയുള്ളതായിരിക്കും, നല്ല രോമാമൃതമായിട്ടുള്ള സ്കിന്നായിരിക്കും. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവിൽ അമിതമായിട്ടുള്ള വിശ്വാസം, സാമൂഹിക കൂട്ടായ്മയിൽ പങ്കുചേരാനുള്ള ശേഷി, എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെന്ന് എല്ലാ പരിപാടികളിലും ചെന്ന് ചേരും, വളരെ ദുഃഖിതരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര മനസ്സായിരിക്കും. ഇവരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നിശ്ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കും. ഇവർക്ക് പറ്റിയ കായിക ഇനങ്ങളെന്ന് പറയുന്നത് പവർ ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്, ത്രോ ഇവൻസ്. ത്രോ ഇവൻസ് എന്ന് പറയുമ്പോൾ ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, കണ്ടിട്ടില്ലേ, ഷോട്ട് പുട്ട്, ഇങ്ങനെയുള്ള കായിക ഇനങ്ങൾ ഇവർ പരിശീലിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഉയരങ്ങളിലെത്താൻ സാധിക്കും. അടുത്തതായി മീസോമോർഫ്. ഇവർ അത്ലറ്റിക് ടൈപ്പ് ആൾക്കാരാണ്, നല്ല ഭാരമുള്ളവരും വലിയ അസ്ഥി, നല്ല സ്ട്രോങ് ആയിട്ടുള്ള അസ്ഥിയുള്ള ഒരു വലിയ അസ്ഥിയുള്ളവരായിരിക്കും, നല്ല നീളമുള്ള കഴുത്ത്, ശക്തിയുള്ള നീളമുള്ള കഴുത്തായിരിക്കും, തോളുകൾ നല്ല വീതിയുള്ളതായിരിക്കും, വയറ് നല്ല നീളമുള്ള വയറ്, വളരെ ഒതുങ്ങിയ അരക്കെട്ടൊക്കെ ഉള്ളവരാണിവർ, ഭയങ്കര ശക്തിയുള്ള കാലുകളായിരിക്കും ഇവർക്ക്, ധൈര്യശാലികൾ, നല്ല ഊർജമുള്ളവരായിരിക്കും,
വളരെ സാഹസികരുമായിരിക്കും അവർ. ഒരു ഒന്നിലും ഒരു പേടിയൊന്നുമില്ല, എന്ത് കാര്യമായാലും അവർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അത്ലറ്റിക്സിൽ ഇവരുടെ സ്പോർട്സ് ഇവൻസിൽ ഇവർക്ക് അത്ലറ്റിക്സിൽ സ്പ്രിൻ്റ് ഇനങ്ങൾ ഇവർക്ക് യോജിക്കും. സ്പ്രിൻ്റ് ഇനങ്ങളെന്ന് പറയുമ്പോൾ നല്ല വേഗതയുള്ള മത്സരങ്ങൾ, വേഗത, അതായത് 100, 100 മീറ്റർ, 200, 400 ഇങ്ങനെയുള്ള സ്പീഡ് ഇന്ന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള മത്സരങ്ങൾ ഇവർക്ക് യോജിക്കും. അപ്പോൾ ഇതിൽ ഓരോ ചിത്രവും മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇവിടെ ലോകപ്രശസ്തരായ 9 കായിക താരങ്ങളുടെ ചിത്രങ്ങൾ തന്നിരിക്കുന്നു. ഓരോന്നും സസൂക്ഷ്മം വീക്ഷിച്ച് ഓരോ ചിത്രത്തിൻ്റെയും വ്യത്യസ്തതകൾ മനസ്സിലാക്കുക. ഇവർ ഏത് ശരീരഘടനാ വിഭാഗത്തിൽപ്പെടുന്നു എന്ന് കണ്ടെത്തുക. ചിത്രത്തിന് താഴെയുള്ള പട്ടികയിൽ രേഖപ്പെടുത്തുക. വ്യത്യസ്തമായ ഈ 3 ശരീരങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ 3 ശരീരങ്ങൾക്കും അനുയോജ്യമായ കായിക ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ അടുത്ത ദിവസം നമ്മൾ രണ്ടാമത്തെ പാഠം, എൻ്റെ ചലനങ്ങൾ എന്ന രണ്ടാമത്തെ പാഠം പഠിക്കുന്നതിനായി നമ്മൾ കണ്ടുമുട്ടും.